Hello, hi, welcome to Cetalks Presents Extra Etceteras with me, RJ Joel, RJ Manimal, RJ Nandana, and me, RJ Navneet. ഓക്കെ അപ്പോൾ സീ ടോക്സ് ഫാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവമായിട്ട് ഇത്തവണ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യൂ ആണ്, ലൈക്ക് ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ചാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ എക്സ്ട്രാ എക്സെട്രാസ് ഒക്കെ. സോ നമ്മളല്ല ഈ പ്രാസം ട്രാക്ക് നോക്കിയിട്ട് അപ്പൊ മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ, ഈ കോളേജിൽ കുറെ നമ്മളറിയാത്ത അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അറിയാത്ത കുറെ എക്സിട്രാസും പിന്നെ നമ്മുടെ കോളേജിനെ പോലത്തെ കുറെ എക്സ്ട്രാസ് ഉണ്ട്. ഇതൊരു വാസ്റ്റ് ഫീൽഡ് തന്നെ, നമ്മളൊരു ബിഗ് ഒരു ക്യാൻവാസിലാണ് നമ്മളത് നോക്കുന്നത്. ആ ഒരു എക്സ്ട്രാസിനെ പറ്റി സംസാരിക്കാന്നുള്ള രീതിയിലാണ് നമ്മുടെ റൗണ്ട് ടേബിൾ. യെസ്, നമ്മുടെ വ്യൂസും നമ്മുടെ ലൈക്ക് ഒന്ന് ഒരു ഓപ്പൺ കോൺവെർസേഷൻ, ഒരു ഓപ്പൺ ഫോറം പ്ലാറ്റ്ഫോം ആ രീതിയിലാണ്. അപ്പോ അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ സീറ്റിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നടക്കുന്നത് ഇപ്പൊ ഫ്രഷേഴ്സ് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പോ ഒരുപാട് എക്സ്പെക്ടേഷൻസ്. ഇപ്പം നമ്മുടെ സ്കൂളിലോട്ടേ പറയുന്ന ഒരു സംഭവമാണ് കോളേജ് കോളേജ് കോളേജ്. ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണ് ആക്ച്വലി കോളേജിനെ പറ്റി ചെറുപ്പം മുതലേ കുട്ടികളൊക്കെ. അപ്പം അങ്ങനെ ഇപ്പൊ ഒരുപറ്റ എക്സ്പെക്ടേഷൻസും ഒരുപാട് പേടികളും എല്ലാം കൂടി ആയിട്ടാണ് ഇപ്പൊ ജൂനിയേഴ്സ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനൊക്കെ വരുന്ന സമയത്ത് ഗൂഗിൾ ഒക്കെ സെർച്ച് ചെയ്തിട്ട് സീറ്റി പിന്നെ പഞ്ചാരക്കാട് പേരൊക്കെ ഗൂഗിൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഷുഗർ ഫോറസ്റ്റ് എന്നാണ് നോക്കി. തപ്പി വരുന്നത് ഇവിടെ ഒന്നും കാണുന്നില്ല, അതൊക്കെ ഓർക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ കുറെ പേടികളും ഉണ്ടാവും, നമുക്ക് ഇത് ഹോസ്റ്റലിൽ പറ്റുമോ, പിന്നെ റാഗിംഗ് എനിക്ക് പഠിക്കാൻ പറ്റുമോ, പിന്നെ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ ഏതെങ്കിലും ഭയങ്കര ലോങ് റിലേറ്റീവ് എങ്കിലും ഇവിടെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് കോളേജ് എങ്ങനെയുണ്ട് ബസ് വന്നപ്പോ ബസ്സിലാണ് വരണത്. അപ്പൊ വിളിച്ച് രണ്ട് ജൂനിയേഴ്സ് തിരിഞ്ഞു ചോദിക്കുക, പെട്ടെന്ന് പേടിച്ച് ചേട്ടാ വിളിക്കുന്ന അതേട്ടാ എന്താ ചേട്ടാ കോളേജ് റായം കൊണ്ട് സെറ്റില്ല സെറ്റ് ക്യാമ്പസ് ആണ്. അപ്പൊ ശരിക്കൊരു കൾച്ചർ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാറിയിട്ടുണ്ടല്ലേ. പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ നമ്മള് ഫസ്റ്റ് വന്നപ്പോ തന്നെ ഒത്തിരി ഇല്ല, കേട്ട് കേട്ട് പേടിച്ചിട്ടുള്ള സാധനമാണ് റാഗിങ്. പക്ഷെ ഉണ്ടായിരുന്നില്ല, ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ സീനിയർ ജൂനിയർ എന്നൊരു വ്യത്യാസം തന്നെ ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഇവിടുത്തെ ഒരു ക്ലബ്സും ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് എല്ലാത്തിലും എല്ലാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സീനിയർ ജൂനിയർ ആ ബോണ്ടിങ് മറ്റൊരു സീറ്റിൽ ഇപ്പൊ ആ ഒരു കൾച്ചർ അങ്ങനെ തന്നെ മാറിയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങള് വന്ന സമയത്ത് ഓൺലൈൻ ആയിട്ട് ജസ്റ്റ് ഒരു 1 മന്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആർക്കും അറിയില്ല ഞങ്ങളുടെ ഇയർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ ഒക്കെ വെച്ചാൽ അങ്ങോട്ട് വരാൻ വേണ്ടി പറയുക, രാത്രി അങ്ങോട്ട് വിളിക്കുക, നമ്മള് സീനിയേഴ്സ് വിളിക്കുന്നു, അങ്ങനെ പേടിച്ച് ആ ഒരു ഓർമ്മയൊക്കെ. കോഡ് വന്ന ശേഷം 4th year സർട്ടിഫിക്കറ്റ് ആകുന്നു, 3rd year വരുന്നു. അപ്പൊ പിന്നെ ഒരു 6 ബാച്ചിന് ശേഷം നോർമൽ ആയിട്ട് അല്ലേ പ്രോപ്പർ ആയിട്ട് ആറ് കൊല്ലത്തിന് ശേഷം നോർമൽ ആയിട്ട് തിരിച്ചു വരുന്ന ഒരു ബാച്ചാണ് ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ആയിട്ട്. എനിക്കായാലും ഇപ്പൊ സെക്കൻഡ് സെമിസ്റ്ററിൽ ഇറങ്ങി പോകുന്നു, തിരിച്ചു വരുന്ന 3rd year അതും ഒരു മാസം പിന്നെയും പോകുന്നു. കോളേജിലുണ്ടായിരുന്നു പറ്റി നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ഡി ആണ് ദിശ. ദിശ ദിശയെ പറ്റി ഞങ്ങൾക്കൊക്കെ ഓർക്കുമ്പോ ഒരു വിഷമമുള്ള ഒരു ഡി ആണ് ദിശ. അതിനെ പറ്റി നന്നായി പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അവസാനത്തെ കോളേജ് ശരിക്കും അല്ലെ ഭയങ്കര ഒരു അന്ന് വൈബ് നടന്ന ആ ഒരു വർഷം ഒരു എറ്റ് ഇവന്റ് നടന്നുള്ളൂ, പിന്നെ രണ്ടു കൊല്ലത്തേക്ക് ഓർക്കാൻ ദിശ മാത്രം. കാരണം ലോക്ക്ഡൌൺ എക്സാക്ട്ലി ഇപ്പൊ ഇവന്റ്സ് ആണെങ്കിലും പേജ് ആണെങ്കിലും 80 ഇവന്റ് ഒക്കെ നമ്മൾ ആദ്യം ഓർക്കും എങ്ങനെ കാരി ഔട്ട് ചെയ്യും. സ്കോർബോർഡ് ഒക്കെ ഡെയിലി അപ്ഡേറ്റ് ഇതിന് വരുന്നത്, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കാം. സ്പിരിറ്റ് ഒക്കെ ഇതാവില്ലേ, ഇലക്ട്രിക്കൽ ഈസി മിക്സ് ഇങ്ങനെ. ഞങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് ഈ ഒരു ഫ്രഷേഴ്സ് ഇവന്റ് ഓൺലൈൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു 1 week ഒരു ഫ്രഷേഴ്സ് ഇവന്റ് ഉണ്ടായിരുന്നു, വാട്സ്ആപ്പിൽ അടിയായിരുന്നു. ആ ഒരു ടൈമില് സീനിയേഴ്സ് ഇങ്ങനെ എപ്പോഴും ദിശേനെ പറ്റി ഒരു വലിയ വലിയ ഓഡിയോസ്.
ശരിക്കും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് മാത്രമല്ല, ദിശ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണല്ലേ. ദിശ ഫസ്റ്റ് ഡി ആണ്, അത് നമുക്ക് പിന്നെ രണ്ട് ഡീസും കൂടി ഉണ്ട് നമ്മുടെ ഡീസിനെ പറ്റിയും ഫ്രഷേഴ്സ് ആരും അറിയാതെ പോയതല്ലേ. ശരിക്കും നമ്മള് ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ഈ വസ്ത്ര ഫോർത്ത് ഇയേഴ്സും തേർഡ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിലും എല്ലാരും ഒറ്റ ഡി ഒറ്റ ധ്വനി ഒരു ദൃശ്യം കണ്ടിട്ടുള്ളൂ. എല്ലാരും സീറ്റിൽ വരുന്ന എല്ലാരും വരുന്നതിന് ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ ത്രീ ഡീസ്. ത്രീ ഡീസ് അപ്പൊ നിങ്ങക്ക് ധ്വനിയെ പറ്റിയും ദൃഷ്ടിയെ പറ്റിയും കേൾക്കാൻ ഇവർക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ധ്വനി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് ആണല്ലേ, കൾച്ചറൽ ഫെസ്റ്റും ദൃഷ്ടി നമ്മുടെ ടെക്നിക്കൽ ഫെസ്റ്റും. അപ്പൊ ഇതുവരെ വർഷങ്ങളിൽ ഒന്നേ നടന്നിട്ടുള്ളൂ, ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പൊ ഒറ്റ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളൂ. അത് നമ്മുടെ നമ്മുടെ എല്ലാം ആദ്യത്തെ ധ്വനി ആദ്യത്തെ ദൃഷ്ടിയായിരുന്നു. ശരിക്കും മെമ്മറബിൾ ആയിരുന്നു അല്ലേ. അപ്പൊ ഒത്തിരി എന്ത് ഇവന്റ്സ് നടന്നാലും പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഞാൻ ഓർക്കും, അപ്പൊ യൂഷ്വലി അല്ലെങ്കിൽ എല്ലാ നാല് കൊല്ലവും നാല് ദൃഷ്ടി നാല് ധ്വനി നാല് ദിശയാണ് ഇവിടെ കിട്ടുന്നത്. നമ്മളൊക്കെ നാല് കൊല്ലമായിട്ട് ഒറ്റ ധ്വനി കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഇവര് ലക്കിയാണ്, നാല് ദൃഷ്ടി നാല് ധ്വനി. നമ്മുടെ സീറ്റോക്സിനും നമുക്ക് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ഇവന്റ് സ്പോട്ട് ലൈറ്റ് ധ്വനിക്ക്. പിന്നെ ദിശക്കാണെങ്കിൽ നമ്മുടെ ആർ ജെ ഹണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ദിശക്ക് മെയിൻ മൂന്ന് ഇവന്റ്സ് ആണ് തോന്നുന്നത്, പേഴ്സോണ, ക്യാരക്ടർ കോമ്പറ്റീഷൻ, പിന്നെ ആർ ജെ ഹണ്ടും, പിന്നെ ദിശയല്ല ഇൻഡിവിജ്വൽ ഇവന്റ് പറഞ്ഞു ദിശയല്ല ഈ 30 പോയിന്റ് മൂന്ന് ഇവന്റ്. അങ്ങനെ ആർ ജെ ഹണ്ട് ജയിക്കാന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് 30 പോയിന്റ് മുന്നിലേക്ക് കയറ്റുമ്പോ ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് അല്ലെ ഈ ക്ലബിലേക്ക് തന്നെ നമുക്ക് ഒരു പക്ഷെ ഇവർ ഇൻവൈറ്റ് ചെയ്യാൻ തോന്നുന്നല്ലേ അറ്റ് സം പോയിന്റ് ബോണ്ടിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് നമുക്ക് ഇവരെ വിളിക്കാം. അത് നമുക്ക് ദിശ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, കാരണം നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഇയേഴ്സ് എന്തായാലും നമ്മള് ഉടനെ തന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഒരു ആർജ് ഹണ്ട്. എന്തായാലും അപ്പോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഏറ്റെടുക്കുക, എല്ലാരും അത് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ആർജ് ഹണ്ട് എന്തായാലും നമ്മള് ഇപ്പൊ തന്നെ ലോഞ്ച് ചെയ്യും. അപ്പൊ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ സെക്കൻഡ് ഇയേഴ്സ്. എന്തായാലും ഇപ്പം നമ്മള് കോളേജിൽ വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഓപ്പൺ ആണ് ഓപ്പർച്യൂണിറ്റീസിന്, എത്രത്തോളം നമ്മൾ എല്ലാ കാര്യത്തിനും എത്രത്തോളം എക്സൈറ്റഡ് ആണ്, അതാണ് നമ്മുടെ കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ എങ്ങനെ അത് സ്വീകരിക്കുന്നു അതനുസരിച്ച്. അത് ശരിക്കും ഞാനൊക്കെ ഓർക്കുന്നത് സ്കൂളിലൊക്കെ ആയിരുന്നപ്പോ ഞാൻ ഭയങ്കര ഇൻട്രോവേർഡ് ആയിരുന്നു, ലൈക് സ്പീച്ച് പറയാൻ വേണ്ടി മാത്രം സ്റ്റേജിൽ കയറുന്നു. പക്ഷെ ഇവിടെ ചീഫ് ആർജി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ സംസാരിക്കും. മാറ്റുന്നു 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 നമ്മളെ ശരിക്കും കോളേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോ അല്ലെ, എത്രത്തോളം നമുക്ക് ഒന്ന് ഷോ അപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയി പാർട്ടിസിപ്പേറ്റ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സീറ്റ് അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു കലവറ തന്നെയാണ്. സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും കൾച്ചറൽ ടെക്നിക്കൽ എല്ലാത്തിന്റെ ഒരു കലവറ തന്നെയാണ്. നമുക്ക് അക്കാദമിക്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പൊ സ്പോർട്സ് എലമെന്റ് പറയുമ്പോ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കോളേജിൽ തന്നെ പറയാണ്. ഇപ്പൊ കേട്ടിടുമ്പോ അടുത്ത നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ് ഒക്കെ എന്താണ്? ഇപ്പൊ ഞാനൊക്കെ വരുമ്പോ ഓർക്കുന്നു എല്ലാരും ഹൈപ്പ് ചെയ്ത തലശ്ശേരിയുടെ ബിരിയാണി, തലശ്ശേരിയുടെ ബിരിയാണി എന്ന് പറഞ്ഞ് അതൊക്കെ മാത്രമേ കേട്ടുള്ളൂ ഫസ്റ്റ്. അപ്പൊ എല്ലാരും തിരക്ക് അവിടെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വന്നപ്പോ പുതിയ ഒത്തിരി കടകൾ, ഇടുക്കി തട്ടുകട, മലബാർ കഫേ, ലോഡ്സ് ഭയങ്കര സ്മോൾ റെസ്റ്റോറന്റ് ആയിരുന്നു. അതുപോലെ ഫുഡ് സ്പോട്സും അല്ലെ പറയാനേ കഥകൾ മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പനിങ് ആണ്. ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്നാ, പക്ഷെ കോഴിക്കോട് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇത്രയും പരിപാടികളോ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ഇവിടെ ആണെങ്കിൽ എപ്പൊ നോക്കിയാലും കനകക്കുന്നിലോ അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും ചെറിയ ജാമിംഗ് സെഷൻസോ പക്ഷെ ഇനിയോളും അല്ലെ. ഇനി നമുക്ക് ഒത്തിരി പറയാനുണ്ട് സീരിയലിനെ കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ. നമുക്ക് ഇവിടെ എന്ത് ഇവന്റ്സ് നടന്നാലും ഒരു 1000 വാർത്തകളും ഈ എക്സിട്രാസും നമുക്ക് എക്സ്ട്രാസ് ഒക്കെ കുറെ പറയാനുണ്ട്. അപ്പൊ ഇതോട് ഇതോട് തീരുന്നില്ല എന്നാണ് സാരം. കുറെ കഥകളും കുറെ കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് നമ്മുടെ സീറ്റോക്സ് ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഇനിയും നമ്മൾ തിരിച്ചതായിരിക്കും ഇനി അടിപൊളി പ്രോഗ്രാംസും ഇവന്റ്സും ആയിട്ട്. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് സീ ടോക്സ് സൈനിങ് ഓഫ്. ടർൺ ഓൺ ട്യൂൺ ഇൻ.